നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനൊരു ഗിഫ്റ്റ് ബോക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ എന്താണ് ഈ ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ. ആക്ച്വലി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു മാരേജ് ഫംഗ്ഷൻ നടക്കുകയാണ്. കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഏട്ടൻ്റെ മോൻ്റെ കല്യാണമാണ്. അക്ഷയ് അല്ലെങ്കിൽ അച്ചു എന്നാണ് മോൻ്റെ പേര്. ആക്ച്വലി ഈ കപ്പിളിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ആറാം ക്ലാസ്സിൽ, സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി ഇഷ്ടമാണ്. ഇപ്പോൾ രണ്ടുപേരും വളർന്ന് വലുതായി ആ സ്നേഹം അങ്ങനെ കൊണ്ടുപോയി. മോൻ ഐ ടി പ്രൊഫഷണലായി. മോള് കല്യാണം കഴിക്കാൻ പോകുന്ന മോള് ആഗി, ഡോക്ടർ ആഗിയാണ്. അപ്പം മോള് ഡോക്ടറുമായി. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകാനുള്ള പുറപ്പാടാണ്, ഒക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നേ മോൻ്റെയും മോളുടെയും എന്താ പറയുക, സേവ് ദ ഡേറ്റിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അതിനുശേഷം എനിക്ക് നിങ്ങളൊരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു കല്യാണത്തിന് നമ്മളൊരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അത് എങ്ങനെയാവണം എന്നൊരു കാര്യം കൂടെ. അപ്പോൾ ആദ്യം നമുക്ക് ആ സേവ് ദ ഡേറ്റിൻ്റെ കുറച്ച് ഫോട്ടോസ് കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റിനെ കുറിച്ചാണ്. അതായത് ട്രിവാൻഡ്രം ഭാഗത്ത് ഈ കല്യാണം അതിൻ്റെ ഗിഫ്റ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സ്ഥലമാണ് നിങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി പല ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ലാസ്റ്റ് കാണാറുണ്ട്, യുവർ പ്രസൻസ് ഈസ് ദ ബെസ്റ്റ് പ്രസൻറ്റ് എന്നോ കോംപ്ലിമെൻസ് എന്നൊക്കെ കാണാറുണ്ട്. ഞാനും ഒരു കാർഡ് കിട്ടിയാൽ ആദ്യം നോക്കുന്ന അതാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആവും കേട്ടോ. ആക്ച്വലി അതാണ് സംഭവം. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, നമുക്ക് ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂ എന്നുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം സംഭവങ്ങളുള്ളപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ ഞാൻ അന്വേഷിക്കുമ്പോഴത്തേക്ക് അധികം പേരും മോന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണമാണ്. സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അധികം അവിടെ ചെക്കൻസിന്, കല്യാണ ചെക്കൻസിന് കൊടുക്കുന്ന ബ്രേസ്ലെറ്റാണ്. കൈ ചെയിൻ എന്ന് പറഞ്ഞ സാധനമല്ലേ, ഒരു ഒരു ഭവനങ്ങളിലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുടുംബത്തിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ നാലോ പേര് ഈ സാധനം കൊടുക്കുമെന്ന് ഞാൻ കേട്ടത്. അപ്പോൾ ഞങ്ങളും അതിലൊരെണ്ണം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ യൂസൊന്നും ഉണ്ടാവില്ല, മോൻ ഒന്നോ രണ്ടോ ചിലപ്പോൾ ഉപയോഗിക്കുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താണ് അവന് കൊടുക്കാൻ, സ്വർണ്ണമായിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ആ സ്വർണ്ണത്തിൻ്റെ പൈസ ഒരു പഞ്ചാക്കിയിട്ട് ഇതേ ഭംഗിയായിട്ടൊരു ഗിഫ്റ്റ് ബോക്സിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ശരിക്കും യൂസ്ഫുൾ ആവുന്നതിനെ കരുതുന്നു. കാരണം സ്വർണ്ണമൊക്കെ വാങ്ങിയാൽ അനാവശ്യമായിട്ട് ഒരു 10,000-15,000 രൂപ പണിക്കൂലി ഇതൊക്കെ പോയിട്ട് അത് വെറുതെ വേസ്റ്റാണെന്ന് എനിക്ക് തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റ് ചില ഓപ്ഷൻസ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്താ സാധനം, വീടെന്തെങ്കിലും സാധനം കുറവുണ്ടോ, എന്താ മേടിക്കേണ്ടത് ചോദിച്ചിട്ട് നമുക്ക് മേടിച്ചു കൊടുക്കാം. നല്ലൊരു കാര്യം, കാരണം യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ പലരും ചെയ്യുന്നത് വെറുതെ പോയിട്ട് എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് മേടിക്കുക, ഡ്രസ് മെറ്റീരിയൽസ് മേടിക്കുക, ഇതെല്ലാം കൂടെ മേടിച്ചിട്ട് കോൺടാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രസ് മെറ്റീരിയൽസ് മേടിച്ചാൽ പാകമാവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ അവരെ തങ്ങളുടെ ഒരു സൈഡിലേക്ക് മാറ്റിയിടും, മാറ്റിയെടുക്കാനൊന്നും പോകില്ല. പിന്നെ ഇനി ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഒന്നോ രണ്ടോ ഐറ്റംസ് അവരുടെ വീട്ടിലുണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ, നമ്മുടെ മിക്കവാറും ഹൈപ്പർ മാർക്കറ്റായാലും സൂപ്പർ മാർക്കറ്റായാലും ഈ മോൾസ്, വെഡിങ് മോൾസ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഗിഫ്റ്റ് വൗച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന എമൗണ്ട് അതിന് ഈക്വൽ ആയിട്ടൊരു ഗിഫ്റ്റ് വൗച്ചർ മേടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റും, ആവശ്യത്തെ അളവിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സജഷനാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വെഡിങ്ങിൻ്റെ കുഞ്ഞു ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് കിട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.